നമസ്കാരം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തി വലിയ ആരോപണങ്ങൾ രാഷ്ട്രീയവും വ്യക്തിപരവുമായ വലിയ ആരോപണങ്ങൾ ഉയർത്തിവിട്ട പാർട്ടിയാണ് കോൺഗ്രസ് ആ സമയത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് സോണിയാഗാന്ധിയായിരുന്നു കലാപം നടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നു അതിനുശേഷം നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിൽ ഗൂഢാലോചന നടക്കുന്നു തീസ്ത സെദൽവാദും അതുപോലെ തന്നെ ആർ ബി ശ്രീകുമാറുമെല്ലാം സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി ഏറ്റവും ഒടുവിലായി വിധി പറഞ്ഞത് ഈ അടുത്ത കാലത്താണ് അപ്പോഴും സുപ്രീം കോടതി നരേന്ദ്രമോദിയെ കുറ്റവിമുക്തനാക്കി പക്ഷേ ഗുരുതരമായ ആരോപണങ്ങളും കണ്ടെത്തലുകളും എസ് ഐ ടിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഈ കേസിലെ വാദികൾക്കെതിരെയായിരുന്നു അത് ഗുജറാത്ത് കേസ് അന്വേഷിച്ച വിവിധ ഏജൻസികൾക്ക് വ്യാജരേഖകൾ നൽകി തെറ്റിദ്ധരിപ്പിച്ച കേസിൽ തീസ്ത സിദൽവാദിനെയും ആർ ബി ശ്രീകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്നു ഇതിനെതിരെ വലിയ ബഹളമാണ് ഈ രാജ്യത്തിൻ്റെ ചില കോണുകളിൽ നിന്നുണ്ടായത് നരേന്ദ്രമോദിയുടെ ഫാസിസം നടപ്പിലാക്കുന്നു നരേന്ദ്രമോദിക്കെതിരെ ഹർജി കൊടുത്ത ആളുകളേതാ പിടിച്ച് ജയിലിലിടുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസിലെ ഒരു വിഭാഗവും ഉന്നയിച്ചു എന്തിനേറെ പറയുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാസിസ്റ്റായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഈ അറസ്റ്റുകളെ വിമർശിക്കുന്നു അദ്ദേഹം വിമർശിച്ചത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്ന് വഴിതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് പക്ഷേ ഈ തീസ്താ സെതൽവാദിനെയും അതുപോലെ തന്നെ ആർ ബി ശ്രീകുമാരെയും ശ്രീകുമാറിനെയും ഇരകളായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ വിവാദം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി പതിനാലായപ്പോൾ തനിക്ക് ഈ തനിക്കെതിരെ പ്രവർത്തിച്ച ഗൂഢാലോചന നടത്തിയവരെയൊക്കെ പിടിച്ചകത്തിടാമായിരുന്നു പക്ഷേ നിയമത്തിൻ്റെ അറ്റം വരെയും നിയമം അതിൻ്റെ വഴിക്ക് പോകാൻ അനുവദിച്ചുകൊണ്ട് അവസാനത്തെ ഏറ്റവും ഒടുവിലത്തെ ഹർജി പോലും പരിഗണിച്ച് രാജ്യത്തെ സുപ്രീം കോടതി വിധി പറയുന്നതുവരെ അദ്ദേഹം കാത്തിരുന്നു സുപ്രീം കോടതി ഇതാ ഇവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് വിധിച്ചതിന് ശേഷമാണ് തീസ്റ്റാസിതൽവാദും ആർ ബി ശ്രീകുമാറും അറസ്റ്റിലാകുന്നത് ഇവർ രണ്ടുപേരും കൊടുത്ത ജാമ്യാപേക്ഷയിൽ എസ് ഐ ടി ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അതവരുടെ അന്വേഷണ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് തീസ്ത സെതൽവാദും ആർ ബി ശ്രീകുമാറും സഞ്ജീവ് ഭട്ടും പ്രവർത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടിയായിരുന്നു തീസ്താ സെതൽവാദിനവർ മുപ്പത് ലക്ഷം രൂപ കൈമാറി അഞ്ച് ലക്ഷം രൂപ കലാപം നടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഡൽഹിയിലെത്തി തീസ്താ സെതൽവാദ് കൈപ്പറ്റി അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൂടി തീസ്താ സെതൽവാദ് വാങ്ങുന്നു ഇത് ഈ കലാപത്തിനിരയായവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായാണെന്ന ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കിയെങ്കിലും ഈ തുക അതിനല്ല വിനിയോഗിക്കപ്പെട്ടത് എന്ന് വ്യക്തമായി എ ടി എസ് കണ്ടെത്തി തുക കൊടുക്കുന്നതിൻ്റെയും തുക ആവശ്യപ്പെടുന്നതിൻ്റെയും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾക്കെല്ലാം സാക്ഷിയുണ്ട് സാക്ഷി മൊഴികളുമുണ്ട് ഈ തീസ്താസൽവാദിന് രാജ്യസഭാ സ്ഥാനം പോലും വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു എന്നതിൻ്റെ സൂചനകളുണ്ട് അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെയും പരമാവധി ഗുജറാത്തിലെ ബി ജെ പി നേതാക്കളെയും കലാപക്കേസിൽപ്പെടുത്തിയാൽ തങ്ങൾക്ക് ഇഷ്ടം പോലെ പണവും അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടുന്ന പദവികളും കോൺഗ്രസ് അന്ന് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് തീസ്താ സിതൽവാദിനും സംഘത്തിനും വാഗ്ദാനം ചെയ്തു അതിന് ഇന്ന് എ ടി എസ് പറഞ്ഞിരിക്കുന്ന പേര് ഇത് കൊടുത്തയാളൻ്റെ പേര് അഹമ്മദ് പട്ടേൽ എന്നാണ് അഹമ്മദ് പട്ടേലിൽ രാജ്യസഭാംഗവും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയുമെല്ലാമായിരുന്നു ആരായിരുന്നു അഹമ്മദ് പട്ടേൽ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാവ് മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സാക്ഷാൽ കരുണാകരൻ്റെ മകൻ കെ കരുണാകരൻ്റെ മകൻ മുരളീധരൻ തന്നെ ആരാണ് അഹമ്മദ് പട്ടേൽ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അദ്ദേഹത്തെ അലൂമിനിയം പട്ടേൽ എന്നാണ് ഇവർ വിശേഷിപ്പിച്ചത് സോണിയാഗാന്ധിയുടെ കണ്ണും കാതുമായിരുന്ന സോണിയാഗാന്ധിയുടെ ബിനാമിയായിരുന്ന എല്ലാ ഇടപാടുകളെയും സോണിയാഗാന്ധിക്ക് വേണ്ടി നയിച്ചിരുന്ന അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് വേണ്ടി ചെയ്തിരുന്ന ഏജൻ്റ് ബിനാമി ആണ് ഈ അലൂമിനിയൻ പട്ടേൽ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അലൂമിനിയം പട്ടേലിൻ്റെ കയ്യിൽ നിന്നും ലക്ഷങ്ങളും കോടികളും വാങ്ങിയാണ് നരേന്ദ്രമോദിക്കെതിരെ ഈ പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തക എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നയാളും ആർ ബി ശ്രീകുമാറും സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സഞ്ജീവ് ഭട്ടുമെല്ലാം ചെയ്തിരിക്കുന്നത് വലിയൊരു ഗൂഢാലോചനയാണ് എന്ന് വ്യക്തമാണ് ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നതിനാവശ്യമായ പണം നൽകിയിരിക്കുന്നത് അഹമ്മദ് പട്ടേലാണ് എന്ന് അഹമ്മദ് പട്ടേലിൻ്റെ വീട്ടു ഇന്ന് അന്വേഷണ സംഘം എത്തി നിൽക്കുമ്പോൾ അന്വേഷണം നേരെ പോകുന്നത് സോണിയാഗാന്ധിയിലേക്കാണ് എന്ന് വ്യക്തമാണ് നരേന്ദ്രമോദിയെ എത്രമാത്രം രാഷ്ട്രീയമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്തെല്ലാം കഥകളാണ് മാധ്യമങ്ങൾ വഴി നരേന്ദ്രമോദിക്കെതിരെ എഴുതി ചേർത്തത് കടുത്ത ബി ജെ പി കാർ പോലും നരേന്ദ്രമോദിയെ വെറുക്കുന്ന കണക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ പല റിപ്പോർട്ടുകളും എഴുതി വാജ്പേയിയുടെ പേര് കളയിക്കാൻ വേണ്ടി ഗുജറാത്തിൽ നരേന്ദ്രമോദി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് തന്നെ എന്നുപോലും പലരും വിചാരിച്ചിരുന്നു പക്ഷേ ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കണം അതായത് കോൺഗ്രസിനെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം എന്ന് അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിന് ഈ രാജ്യത്ത് ഏകാധിപതിയായി ഇരിക്കാനായിരുന്നില്ല മറിച്ച് ഈ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും ലക്ഷക്കണക്കിന് കോടി രൂപ കൊള്ളയടിക്കുന്ന ഒരു സംഘമായതുകൊണ്ടാണ് ഒരു കുടുംബാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ് ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ നിന്നും കോൺഗ്രസ്സിനെ തുടച്ചു നീക്കണമെന്ന് നരേന്ദ്രമോദി പ്രതിജ്ഞ ചെയ്തതും അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് നടപ്പിലാക്കിയതും രണ്ടായിരത്തി പതിനാലിൽ വേണമെങ്കിൽ ഈ അമ്മയും മകനെയും തൂക്കിയെടുത്ത് അകത്തിടാൻ നരേന്ദ്രമോദിക്ക് കഴിയുമായിരുന്നു പക്ഷേ ഈ കേസുകൾ പെൻഡിങ്ങിലുള്ള കേസുകളിൽ അന്തിമ വിധി വരുന്നതുവരെ നരേന്ദ്രമോദി കാത്തിരുന്നു കോടതി പറഞ്ഞതിന് ശേഷം മാത്രമാണ് തീസ്ത സെതൽവാദിനെയും ആർ ബി ശ്രീകുമാറിനെയും പൊക്കിയെടുത്ത് നരേന്ദ്രമോദി നിയമത്തിന് മുന്നിലിട്ടത് എന്തായാലും ഗൂഢാലോചനയിൽ ആരോപണങ്ങളിൽ പതറാതെ ഭയപ്പെടാതെ ഏകാംഗമായി പോരാട്ടം നടത്തിയ നിശബ്ദനായി പോരാട്ടം നടത്തിയ പല വർഷങ്ങൾ അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം മൗനമായി തുടർന്നു എന്തെല്ലാം ചോദ്യങ്ങളാണ് നരേന്ദ്രമോദിക്ക് നേരെ ഉയർന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം മൗനമായി തുടർന്നു അദ്ദേഹം മറുപടി ഒന്നിനും പറഞ്ഞില്ല പക്ഷേ കാലം തെളിയിച്ചു നരേന്ദ്രമോദിയാണ് ശരി എന്ന് അന്വേഷണ സംഘം ഇന്നെത്തി നിൽക്കുന്നതാകട്ടെ അന്ന് നരേന്ദ്രമോദിയെ തേജോപദം ചെയ്ത സോണിയാഗാന്ധിയുടെ വീട്ടുപടിക്കലും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്